Once again, welcome back to Vishwa Teaching. Trend measure ചെയ്യാനുള്ള മൂന്ന് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ മെത്തേഡ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി മൂന്ന് മെത്തേഡ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ ബേസിലായിരിക്കും നമ്മൾ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ ബേസിസിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, y = a + bx എന്ന്. എയും ബിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? σy / n എന്നുള്ളതാണ്. ബിയോ σxy / σx² എന്നുള്ളതാണ്. അപ്പൊ ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റുന്ന എപ്പോ മാത്രമാണ്? σx 0 ആയിരിക്കുന്ന കേസിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ ഇയറിൽ നിന്ന് മിഡിൽ ഇയർ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് ഇക്വേഷൻ നമ്മളിപ്പം പറഞ്ഞു σx 0 ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ നേരത്തെ മെത്തേഡ് ചെയ്യും. ഇനി ഈക്വൽ അല്ലെങ്കിലോ? അപ്പൊ σx 0 ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഈ മെത്തേഡ്. അതായത് σy = na + b, σx, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ, σxy = a σx + b σx². ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയും ബിയും കിട്ടിക്കോളും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്, മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇക്വേഷനുകളൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള കേസിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ എല്ലാം കണ്ട് പേടിക്കേണ്ട, നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ to the following data relating to the number of foreign tourists visited at Kovalam between 2013 and 2019. Also obtain the trend value. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇയറും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടൂറിസ്റ്റും തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് എക്സ്പെക്ടഡ് ടു വിസിറ്റ് ഇൻ 2021. 2021ൽ വരാൻ ചാൻസ് ഉള്ള ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? ലീസ്റ്റ് സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് ടൈം അഥവാ ഇയർ ആണ്. വൈ എന്ന് പറയുന്നത് ഒറിജിനൽ ഡേറ്റയാണ്. അതായത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ആണ് നമ്മുടെ വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടൈമിൽ നിന്ന് മിഡിൽ ഇയർ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. ഇനി എക്സ് സ്ക്വയർ, ഈ എക്സിന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ എക്സും വൈയും ഇൻഡു ചെയ്യുന്നതാണ് എക്സ് വൈ. ഓക്കെ, തൽക്കാലം ട്രെൻഡ് വാല്യൂ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനിയിപ്പോ പ്രോബ്ലത്തിലോട്ട് പോകാം. നമ്മൾ ഇയറും ആക്ച്വൽ ഡേറ്റയും എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ടിയിൽ നിന്ന്, അതായത് നമ്മുടെ ടൈം അഥവാ ഇയറിൽ നിന്ന് മിഡിൽ ഇയർ കുറയ്ക്കണം അല്ലേ? ഈ മിഡിൽ ഇയർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മിഡിൽ ഇയർ ഈക്വൽ n + 1 / 2. ഇതാണ് നമ്മുടെ മിഡിൽ ഇയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n ഏതാണ്? നമ്മുടെ ഇയർ ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇവിടെ n എന്ന് പറയുന്നത്. n = 1 2 3 4 5 6 7. ഇപ്പൊ n എത്രയാണ്? 7 ആണ്. അതായത് ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 7 + 1 / 2 എന്ന് വരും. അതായത് 8 / 2 എത്രയാണ്? 4 ആണ്. അതായത് ഇവിടെ നാലാമത് വരുന്ന ഇയർ ഏതാണ്? 1 2 3 4 ഇതാണല്ലേ? 2016 ആണ് ഇവിടുത്തെ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിഡിൽ ഇയർ ഏതാണ്? 2016 ആണ് അല്ലേ? അപ്പൊ t - m, m എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ മിഡിൽ ഇയർ ആയിട്ടുള്ള 2016 ആണ് നമ്മുടെ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. അതായത് ടൈമിൽ നിന്ന്, അതായത് ഇയറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മുടെ മിഡിൽ ഇയർ ആയിട്ടുള്ള 2016 കുറയ്ക്കണം. അതായത് 2013 നിന്ന് 2016 കുറയ്ക്കുക, അതുപോലെ തന്നെ 2014 നിന്ന് 2016 കുറയ്ക്കുക, അങ്ങനെ ചെയ്യുക. 2013 നിന്ന് 2016 കുറച്ച് എത്രയാണ് വരുന്നത്? 2013 ചെറുതിൽ നിന്ന് വലുത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നെഗറ്റീവ് സൈൻ ആണ് അല്ലേ? ഇപ്പൊ 2016 2013 കുറച്ചിട്ട് ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി. അതായത് 2016 2013 കുറച്ച് എത്രയാണ്? 3 ആണ്. അപ്പം -3 എന്ന് വരുന്നു. ഇനി 2014 2016 കുറച്ച് കഴിഞ്ഞാലോ? ഇത് ചെറുതായത് കൊണ്ട് തന്നെ മൈനസ് വരും. 16 നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ 2. അങ്ങനെ ഓരോന്നും ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടലാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ σx എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ രണ്ട് ഇക്വേഷൻ അല്ലേ? σx 0 ആണെങ്കിൽ ചെയ്യാനുള്ള ഇക്വേഷനും σx 0 അല്ല എങ്കിലുള്ള കേസും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഇക്വേഷൻ അല്ലേ? Next, x square. X square is x square. X square is minus 3 square. 9. Ini 2 in the square 4. 1 in the square 1. 0 in the square 0. 1 in the square 1. 2 in the square 4. 3 in the square 9. This is the total. This is the total. 9 plus 4 plus 1 plus 0 plus 1 plus 4 plus 9 28 is the total sigma x square 28 next xy x into y xy by xy x into y 300 into minus 3 700 into minus 2 600 into minus 1 okay 300 into minus 3. Etra varum? Minus 900 varu alle. Minus 900 varu. Appo nammal endu cheyanadu? Ivide ezhudiyana minus 900. Angane oronnu nammal ezhudiyana. Annathu adinte total kandittu endu kaanum? Sigma xy ennu parnja etrayanu vecha adinte total kaanum. Nokku angane namukku sigma xy etra kitti 2400 kitti. Ini nokke next aanu trend value. Idana nammal parnja pinne parayanu parnja maati vecha case aanu idu le. Idu nokke yc kandupidikkulla equation endana? A plus bx Appam, a and b in the case namala sigma x equal to 0 equal anengil maatrame namak endu cheyan pattatullu ee method apply cheyan pattatullu nokike sigma x 0 equal aanu sigma x is equal to endana parnekkunathu 0 aanu 0 aayadonde nammal ee method use cheynathu ee method adayithu a is equal to sigma y divided by n b is equal to sigma x xy divided by sigma x square okay we middle year 2016 adu vechu nammal table eedu ini namak kandupidikkolla trend value kandupidikkolla equation nammal paranju ini nokke sigma x 0 aayirikkunna case il cheyyina method aanu edennu parna sigma y divided by n ennullada okay sigma y ethrayana 5000 alle appo 5000 divided by n ethrayana 7 adana nammal ivide cheyidirikkunna 5000 divided by n adayithu 7 5000 divided by 7 ethrayana 714.28 ഇത് നമുക്ക് റൗണ്ട് ചെയ്യാം റൗണ്ട് 0.28 വന്നതുകൊണ്ട് റൗണ്ട് ചെയ്യാതെ എഴുതിയാലും കുഴപ്പമില്ല ഓക്കേ ഞാൻ ഇവിടെ റൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ 714.28 ഈക്വൽ ടു എന്താണ് റൗണ്ട് ചെയ്യുമ്പോൾ 714.3 എന്ന് വരും ഓക്കേ നെക്സ്റ്റ് ഏതാണ് b ഈക്വൽ ടു സിഗ്മ xy ഡിവൈഡഡ് ബൈ സിഗ്മ x സ്ക്വയർ സിഗ്മ xy എത്രയാണ് കിട്ടിയിരിക്കുന്നത് 2400 ആണ് സിഗ്മ xy കിട്ടിയിരിക്കുന്നത് സോ 2400 ഡിവൈഡഡ് ബൈ sigma x square 28 divided by 28 2400 divided by 28 2400 divided by 28 etra vannu 85.71 is equal to 85.71 so next yc kandupidikkalla equation a plus b x naan alle a ethrayana nammal kandupidichekkunathu 714.3 ആണ് അല്ലേ അപ്പോൾ 714.3 പ്ലസ് ബി എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 85.71 അല്ലേ അപ്പോൾ പ്ലസ് 85.71 പിന്നെ എന്ത് ചെയ്യണം ഇൻടു എക്സ് അപ്പോൾ ഇൻടു എക്സ് എന്ന് പറഞ്ഞാൽ ഇൻടു എന്ന് എഴുതണ്ട നമ്മൾ എക്സ് എന്ന് ഇട്ടാൽ മതി ഓക്കേ അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് So, we have trend value. We have 714.3 plus 85.71. We have 7 into x. X is minus 3 2013. Y that is year minus 3. So, into minus 3. 85.7 into minus 3 ചെയ്ത ശേഷം മാത്രമേ 714.3 ആഡ് ചെയ്യാവൂ അല്ലെങ്കിൽ തെറ്റും സോ നോക്കുക 85.7 into minus 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് minus 257.1 minus 257.1 plus എത്രയാണ് 714.3 So, we will ignore 457.2. Point 2 is ignore 457. Next, 714.3 plus 85.7 bracket open into 2014 x minus 2 into minus 2. So 85.7 into minus 2. Etra 171.4 plus 714.3. Etra 500.9 vannu 542 aayittu edukana 542 43 aayittu edukana 543. Next one is 85.7 into minus 1. Minus 85.7 plus 714.3. 628.6. Point 6 1 consider 28 into 1 add 629 വരും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുകയാണ് 629. അങ്ങനെ ഓരോന്നും ചെയ്യുക. അപ്പോൾ നോക്കുക ക്വസ്റ്റ്യൻ നമ്മളോട് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് the number of tourists expected to visit in 2021. 2021 ൽ വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? 2021 ലെ 2021 ലെ കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം എക്സ് വേണം അല്ലേ? അതായത് നമുക്ക് അറിയാം ഓൾറെഡി എയ്ക്കും ബിക്കും ഒന്നും ചേഞ്ച് ഉണ്ടാകത്തില്ല. അതായത് നമ്മുടെ 714.3 plus 85.7 into x. X is നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. X എന്ന് പറയുന്നത് എന്താണ്? T minus M അല്ലേ X എന്ന് പറയുന്നത്? T എത്രയാണ്? 2021 minus മിഡിൽ ഇയർ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 2016 ആണ്. അപ്പോൾ 2021 minus 2016 എന്ന് പറയുന്നത് 5 ആണ്. സോ എന്ത് ചെയ്യും ഇവിടെ into 5. അപ്പോൾ എത്ര വരും എന്ന് നോക്കാം. നോക്കുക 85.7 into 5. Etra vannu 428.5 plus etra varunu 714.3 le 714.3 ennu parayunnathu ethrayana 1142.8 adayithu 1142 varuvo round cheyumba 1 udi add cheytha ethra varum 1143. Okay. Now, we have to fit a straight line trend. Now, we have to fit a trend line. We have to fit a straight line. Y is the number of tourists. Number of tourists Y. Y is 300. 2013 is 300. Now, 300 is middle light. That is, we start 300. Now, we have to mark it. ഇവിടെ ആയിട്ട് വരും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് അല്ലേ? അങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ വരയ്ക്കാണ്. നോക്കുക അങ്ങനെ നമ്മൾ ആക്ച്വൽ വാല്യൂ വരച്ചിരിക്കുകയാണ് അല്ലേ? ആക്ച്വൽ വാല്യൂ വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ട്രെൻഡ് വാല്യൂ വരയ്ക്കണം. ട്രെൻഡ് വാല്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഏകദേശം ഇവിടെ ആയിട്ട് അല്ലേ? ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ അങ്ങനെ നമ്മൾ ട്രെൻഡ് വാല്യൂ വരച്ചിരിക്കുകയാണ് അല്ലേ? ട്രെൻഡ് വാല്യൂ ട്രെൻഡ് വാല്യൂ വരച്ചിരിക്കും.